സുരേഷ് ഗോപിയുടെ എല്ലാ വിജയത്തിന് പിന്നാലെയും രാധിക തന്നെയാണെന്ന് എല്ലാവരും അക്ഷരാർത്ഥത്തിൽ പറയാറുണ്ട്. അത് സുരേഷ് ഗോപിയോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ്, ആ കുടുംബത്തോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ്. പ്രേക്ഷകരും ഇതേ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്നതും രാധികയുടെ വിശേഷങ്ങൾ തന്നെയാണ്. ഇപ്പോൾ അത്തരത്തിലൊന്നാണ് പുറത്തു വരുന്നത്. അമ്മയുടെ മികവ് തന്നെയാണ് അച്ഛൻ്റെ വിജയത്തിന് പിന്നാലെ എന്ന് ഗോകുൽ സുരേഷ് ഉറപ്പിച്ചു പറയുകയാണ്. അത് തന്നെ അംഗീകരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും. താരപുത്രൻ പറഞ്ഞത് ശരിവയ്ക്കുകയാണ് മലയാളി പ്രേക്ഷകർ. രാധിക തന്നെയാണ് സുരേഷ് ഗോപിയുടെ എല്ലാ വിജയത്തിന് പിന്നാലെയും. സുരേഷ് ഗോപി ഇന്ന് നേടിയതെല്ലാം രാധികയുടെ ഭാഗ്യവും പ്രാർത്ഥനയും കഴിവും കൊണ്ട് തന്നെയാണ്. രാധികയാണ് സുരേഷ് ഗോപി എന്ന വ്യക്തിയെ ഇത്രമാത്രം നന്നായി വളർത്തിയെടുത്തതെന്ന് പറയണം. അദ്ദേഹത്തിനെ വളരെയധികം ഒരു പരിചയവുമില്ലാതെ കണ്ടുമുട്ടിയ വ്യക്തിയാണ് രാധിക. അന്നു മുതൽ ഇന്ന് വരെ സുരേഷ് ഗോപിയെ കൊണ്ടുപോവുകയും അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ മനുഷ്യത്വം എപ്പോഴും അങ്ങനെ തന്നെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് രാധിക. രാധികയാണ് സുരേഷ് ഗോപിയുടെ എല്ലാത്തിൻ്റെയും സ്നേഹത്തിൻ്റെ ഉറവിടം. അച്ഛൻ ഒരിക്കലും ഒരു അഴിമതിക്കാരനായ മന്ത്രി ആയിരിക്കില്ലെന്ന് സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷ് ഇപ്പോൾ അച്ഛനെക്കുറിച്ച് പറഞ്ഞ് രംഗത്തെത്തുന്നു. അച്ഛനിൽ നിന്നും കേരളത്തിലും ഇന്ത്യയിലും ജനങ്ങൾക്ക് ഗുണമുണ്ടാകുമെന്ന് കരുതുന്നുവെന്നും ആ ഗുണം ആളുകൾ വാങ്ങിയെടുക്കണമെന്നും ഗോകുൽ സുരേഷ് പറയുന്നു. അച്ഛനെ മോശം പറഞ്ഞവർ തന്നെ ഇപ്പോൾ മന്ത്രി കസേരയിൽ എത്തിയപ്പോൾ നല്ല വാക്കുകൾ പറഞ്ഞു കാണുന്നുണ്ട്. അച്ഛൻ ചെയ്ത നല്ല കാര്യങ്ങളൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പറയുകയാണ് ചെയ്യുന്നത്. അച്ഛനെപ്പറ്റി മോശം പറയുന്നത് കേൾക്കുമ്പോൾ വിഷമം വന്നിട്ടുണ്ട്. അച്ഛൻ്റെ പിന്നിൽ എന്തും നിശബ്ദത പിന്തുണയുമായി നിന്നിട്ടുള്ള പങ്കാളിയാണ് അമ്മ. അച്ഛൻ മന്ത്രിയായെന്ന് കരുതി മക്കളാരും അദ്ദേഹത്തിൻ്റെ ജോലിയിൽ കയറി ഇടപെടില്ലെന്ന്, മന്ത്രിയുടെ മകൻ എന്ന നിലയിലല്ല, ഒരു പൗരൻ മാത്രമായാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കിക്കാണുന്നതെന്നും ഗോകുൽ സുരേഷ് തന്നെ പറഞ്ഞ് രംഗത്തെത്തി. കൊച്ചിയിൽ നടക്കുന്ന ഒരു ജെയിൻ യൂണിവേഴ്സിറ്റി റോബോട്ടിക്സ് PVR എക്സ്പോയിൽ പങ്കെടുത്ത താരമായിരുന്നു സംസാരിച്ചത്. ഗഗനരാചാരി എന്ന സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ടാണ് ഗോകുലും അനാർക്കലി മരക്കാറും റോബോവേഴ്സ് VR എക്സ്പോയിൽ പങ്കെടുത്തത്. അച്ഛൻ ഇങ്ങനെയൊക്കെ തന്നെ ആകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയൊക്കെ തന്നെ സംഭവിച്ചു. വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ അച്ഛനെ കൊണ്ട് കേരളത്തിനോ ഇന്ത്യയിലോ ഉള്ള ജനങ്ങൾക്കോ ഒരു ഗുണമുണ്ടാകുന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛനിൽ നിന്ന് നിങ്ങൾ ആ ഗുണം നേടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി മനസ്സ് കൊടുത്താണ് അച്ഛൻ ഇപ്പോൾ ഈ പരിപാടിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഒരു തരത്തിലും മുൻധാരണയോ അഴിമതിയോ ഉള്ള രാഷ്ട്രീയക്കാരനായിരിക്കില്ല അച്ഛനെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ തന്നെ തുടരും. എൻ്റെ അച്ഛൻ എല്ലാ ആശംസകളും നേരുന്നു. അച്ഛൻ വിജയിച്ചു വന്നപ്പോൾ ആളുകൾ അച്ഛന് നല്ല കാര്യങ്ങൾ പറയുന്നു. വിജയിക്കാതിരുന്നപ്പോൾ ആ പുള്ളി മുന്നോട്ട് വരില്ല എന്ന് കരുതി മോശം പറയുന്നു. അച്ഛൻ എന്താണോ അല്ലാത്തത് അതാണെന്ന് പറയുന്നു എല്ലാ അജണ്ടകളും. അച്ഛനെ നാം മോശം പറയുന്നവരോടുകൂടി ജീവിതത്തിൽ ഓട്ടപ്പാച്ചിലാണ് അച്ഛനെ ദ്രോഹിക്കുന്നത്. ഒരുപാട് വിഷമം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സന്തോഷം അതിനെ ബാലൻസ് ചെയ്യും. അച്ഛൻ മോശം കാര്യങ്ങൾ ചെയ്തതായി എനിക്കറിവില്ല. നല്ല കാര്യങ്ങൾ ചെയ്തത് അധികം ചർച്ച ചെയ്യപ്പെടുന്നില്ല. നല്ലത് ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനെ ആളുകൾ ഇത്രത്തോളം ദ്രോഹിച്ചപ്പോൾ അത് ഞങ്ങളുടെ അനുഭവിക്കരുത് എന്നൊരാഗ്രഹം അച്ഛനുണ്ടാകാം. ഇത്രയും നല്ലത് ചെയ്തിട്ട് മോശം പറയുമ്പോൾ അത് കേട്ടില്ല എന്ന് നടിക്കാനും കഴിയില്ല. വിജയ് ചെയ്ത സ്ത്രീക്ക് പിന്നിലും ഒരു പുരുഷനുണ്ടെങ്കിൽ പുരുഷന് പിന്നിലൊരു സ്ത്രീയും ഉണ്ടാകും. ഒരവകാശവാദങ്ങൾ ഒന്നുമില്ലാതെ ഇന്നത് ചെയ്യരുതെന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്ന ഒരു ഭാര്യയല്ല അച്ഛൻ്റേത്. അച്ഛന് വളരാനുള്ള ഇടം ഉണ്ടാക്കിയെടുത്ത്, അച്ഛന് വേദനിക്കുമ്പോൾ വളരെ നിശബ്ദമായി തുണയായി നിൽക്കുന്ന ഒരമ്മയാണ് ഞങ്ങൾക്കുള്ളതെന്ന് ഗോകുൽ സുരേഷ് എന്ന താരപുത്രൻ അമ്മയെക്കുറിച്ച് പറയുന്നു. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.